ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ടും ദൈവത്തെ പുകഴ്ത്തുന്നു. ഓരോ ദിവസവും നമ്മെ സ്നേഹിച്ച്, നമ്മെ ചേർത്ത് പിടിച്ച്, നമുക്കായി കരുതി, നമ്മളോട് മനസ്സലിഞ്ഞ്, എല്ലാവിധ നന്മകളാലും നമ്മെ നിറയ്ക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് വചന കേൾവിക്ക് വളരെ ആത്മാർത്ഥത കാണിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗത്തിൽ നിന്ന് സ്വർഗീയമായിരിക്കുന്ന മഞ്ഞും മഴയും പെയ്തിറങ്ങി ജീവിതത്തിലെ എല്ലാ കട്ടകളും ഉടഞ്ഞ് നിങ്ങളുടെ മേൽ ദൈവമിട്ടിരിക്കുന്ന ഓരോ വിത്തുകളും ഓരോ സന്ദേശങ്ങൾ ചാറൽ മഴ പോലെ മുളയ്ക്കുവാൻ അനുഗ്രഹമായി തീരേണ്ടതിന്, നിങ്ങളുടെ ജീവിതത്തിലെ നന്മ നന്നായി നൂറുമേനി വിളയേണ്ടതിന് ഈ ആലോചനകളും ഈ ദൂതുകളും നിങ്ങളെ ധന്യരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്ക് തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവവചന സന്ദേശം നിങ്ങൾക്ക് കൈമാറാൻ ഇന്നും ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. എല്ലാവരെയും സ്നേഹപുരസരം വന്ദനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം യിരെമ്യ പ്രവചനം 13:23. യിരെമ്യ പ്രവചനം 13:23 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. കൂശ്യന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റാൻ കഴിയുമോ? എന്നാൽ ദോഷം ചെയ്യാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്കും നന്മ ചെയ്യുവാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയാം. കൂശ്യന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റാൻ കഴിയുമോ? ചോദ്യമാണ്. എന്നിട്ട് ഒരു ഉറപ്പ് പറയുകയാണ്, എന്നാൽ ദോഷം ചെയ്യാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. എന്താണ് ദൈവം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രവാചകനിലൂടെ? അതാണ് ഇന്നത്തെ ആലോചനയ്ക്കായി ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരുന്നത്. യിരെമ്യ പ്രവചനം 13:3 മാത്രം വിഷയം. യിരെമ്യ പ്രവചനത്തിന് പൊതുവായ ഒരു സന്ദേശമുണ്ട്, അത് പലപ്പോഴും ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചിട്ടുണ്ട്. 13:3 സന്ദേശം ഒരു ഉപമയിലൂടെ യിരെമ്യാവിൽ കൂടെ ദൈവമായ കർത്താവ് ജനത്തെ ബോധിപ്പിക്കുകയാണ്. ആ ഉപമ ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ്റെ അരയോട് ഒരു കച്ച പറ്റിച്ചേർന്നിരിക്കുമ്പോൾ ആ കച്ച അരക്കച്ച ഒരു ഒരു നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടവൽ, ഒരു ഒരു തോർത്തുന്ന ഒരു മുണ്ട് എന്നൊക്കെ വിചാരിച്ചു, അതൊരു മനുഷ്യൻ്റെ അരയോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ അത് സുരക്ഷിതമായിട്ടും സൂക്ഷിക്കപ്പെട്ടും ഒക്കെ ഇരിക്കുന്നു. എന്നാൽ അത് ഒരു പാറയുടെ പിളർപ്പ് മണ്ണിൽ കൊണ്ടുവന്ന് കുറച്ച് നാൾ വെച്ച് കഴിയുമ്പോൾ പിന്നെ പോയിട്ട് തിരിച്ചെടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന ദ്രവത്വം, ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഉപമയിലൂടെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ദൈവം വളരെ വിദഗ്ധമായ രീതിയിൽ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവിൽ കൂടെ ബോധിപ്പിക്കുന്നത്. ഇത് യിരെമ്യാവിൻ്റെ കണ്ടുപിടുത്തമല്ല, യിരെമ്യാവ് ഉണ്ടാക്കിയ കഥയല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ഒരു അരുളപ്പാടാണ്. ആ അരുളപ്പാട് പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ അരയോട് കച്ച പറ്റിയിരിക്കുന്നത് പോലെയാണ് വാസ്തവത്തിൽ ഒരു കാലത്ത് ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനം ദൈവമായിട്ട് പറ്റിയിരുന്നത്. അതിനിടയിൽ ഒരു ഗ്യാപ്പില്ല, ഒരു വിരല് കയറാനുള്ള ഗ്യാപ്പില്ല, അത്രയ്ക്ക് അരയിൽ ചുറ്റിയിരിക്കുകയല്ലേ. മുണ്ടെടുക്കുന്ന ആളുകൾക്കറിയാം, അങ്ങ് മുറുകെ ചുറ്റിയിരിക്കുകയല്ലേ, അരക്കച്ച അങ്ങ് പറ്റിച്ചേർന്നിരിക്കുകയല്ലേ. അങ്ങനെ അരയോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ ആ മനുഷ്യനുമായിട്ട് അതിൻ്റെ അഭേദ്യമായ ബന്ധം ചേർന്നിരിക്കുമ്പോൾ അത് സുരക്ഷിതമാണ്. എന്നാൽ അത് അഴിച്ച് ഒരു പാറയുടെ പിളർപ്പിൽ കൊണ്ടുപോയി മണ്ണിൽ കുറച്ചാൾ വെക്കുക, വളരെ കുറച്ചാൾ വെക്കുക, കുറേ കഴിയുമ്പോൾ നീ അന്ന് എടുത്തു നോക്കുക എന്നാണ് യിരെമ്യാവിനോട് പറയുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് എടുത്തു നോക്കുമ്പോൾ കച്ച കേട് പിടിച്ച് ഒന്നിനും കൊള്ളരുതാത്തത് ആയിപ്പോകും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് മാറിയിരിക്കുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്നത്.
ദൈവത്തോട് പറ്റിയിരിക്കുന്ന മനുഷ്യന് ഒരു കേടും വരില്ല. ദൈവത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യന് യാതൊരു ഡാമേജും ഉണ്ടാകില്ല എത്ര കാലമിരുന്നാലും. എന്നാൽ ദൈവത്തിൽ നിന്നൊരല്പകാലം മതി, 25 മാസമൊന്നും വേണ്ട, ഒരല്പകാലം. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരല്പകാലത്തേക്ക് ഈ കച്ചയെടുത്ത് പാറക്കെട്ടിൻ്റെ മണ്ണിലും ഒളിച്ചു വെച്ചാൽ തിരിച്ച് അല്പകാലം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും പോയി. ഇത് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു, ഇത് ബോധിപ്പിക്കുകയാണ് 13-ാം അധ്യായത്തിൽ. പക്ഷെ അതല്ല നമ്മൾ വായിച്ചത്. താഴേക്ക് ആ കാര്യങ്ങൾ ഇതാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് ധരിപ്പിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ വായിച്ച വാക്യം അത് മനുഷ്യൻ്റെ ഭയങ്കര സാധ്യതയെ ദൈവം ചൂണ്ടിക്കാണിക്കുക. ഞാൻ ആ വാക്യത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് 13-ാം അധ്യായത്തിലെ സുന്ദരമായിരിക്കുന്ന ഈ ബോധവൽക്കരണത്തെക്കുറിച്ച് ഒരു വാക്കോടെ പറയട്ടെ. ദൈവത്തോട് പറ്റിയിരിക്കുന്നത് എനിക്കേറെ നല്ലതെന്ന് ഭക്തന്മാർ പറഞ്ഞിട്ടുണ്ട്. നല്ലതുമുണ്ട്, ഏറെ നല്ലതുമുണ്ട്. ഏറെ നല്ലത് വേറെ ആരോട് പറ്റിയിരിക്കുന്നതിനേക്കാൾ, വേറെ എന്തിനോട് പറ്റിയിരിക്കുന്നതിനേക്കാൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നതാണ്. ദൈവത്തോട് പറ്റിയിരിക്കുന്നതാണ്. അങ്ങനെ പറ്റിച്ചേർന്നിരുന്നാൽ കേടുപാടുകളില്ലാതെ ദീർഘായുസോടിരിക്കാം. ദൈവത്തിൽ നിന്നകന്ന് ഏതെങ്കിലും പാറ അതിനിടയിൽ നിങ്ങൾ സ്ഥാനം പിടിച്ചാൽ പള്ളിയിൽ പോകാൻ നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, ഉപദേശം കേൾക്കാൻ നേരമില്ല. രാവിലെ ഇപ്പോൾ വന്ന് വന്ന് 15 മിനിറ്റ് അയക്കുന്ന ഈ സന്ദേശം കേൾക്കാൻ പോലും നേരമില്ല. 4-5 ദിവസം കഴിയുമ്പോഴാണ് കേൾക്കുന്നതെന്നാണ് പലരും പറയുന്നത്. അത്രയ്ക്ക് നേരമില്ലാതെയായി. അതിനർത്ഥം ഭയങ്കര ബിസിയായി. നമ്മൾ അകന്നകന്ന് പോവാട്ടാവും, സൂക്ഷിച്ചോളണം, അകന്നകന്ന് പോവുക. എൻ്റെ ഈ 15 മിനിറ്റ് സന്ദേശം കേൾക്കുന്ന കാര്യം മാത്രമല്ല പറയുന്നത്, അതൊരു ലക്ഷണമാണ്. എന്തിൻ്റെ ലക്ഷണം? ഇതുപോലും നേരമില്ല. 24 മണിക്കൂറിൽ നമുക്ക് വേദപുസ്തകം വായിക്കാൻ പോലും നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, വചനം കേൾക്കാൻ നേരമില്ല. ഇതിനൊന്നും നേരമില്ലാതെയാകുമ്പോൾ അരയിൽ നിന്ന് കച്ച അഴിഞ്ഞ് ചില ദൂരേക്ക് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപകടമാണ്, ദ്രവത്വം സംഭവിക്കും, കൊള്ളാതെയാകും, പാച്ച് വർക്ക് ചെയ്യേണ്ടി വരും, തുന്നിക്കൂട്ടി കെട്ടേണ്ടി വരും എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ലേ അപ്പാ എന്ന് മനസ്സുകൊണ്ട് പറയുന്നു. അകലരുത് എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു കാരണവശാലും ദൈവത്തിൽ നിന്ന് അകലരുത്. എന്തൊക്കെ വിഷയം വന്നാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ അകലരുത്. ദൈവത്തിൽ നിന്ന് അകലുന്നത് ദ്രവത്വത്തിന് കാരണമാകും, ഡാമേജാകും. ഇടയ്ക്കിടയ്ക്ക് പിന്നെ തുള വീഴുമ്പോൾ തുന്നിക്കെട്ടി പാച്ച് വർക്ക് ചെയ്യേണ്ടി വരും. കണ്ടം വെച്ച തുണി പോലെ ജീവിക്കാൻ ഇടയാകാതിരിക്കേണ്ടതിന് ദൈവത്തോട് അകം വഴിഞ്ഞ് പറ്റിച്ചേർന്നിരിപ്പാൻ ആരോടൊക്കെയോ ദൂത് പറയുന്നു. ഒന്ന് ചിന്തിച്ചേക്കണം. 15 മിനിറ്റ് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പോലും പണ്ടെന്തുമായിരുന്നു? അത് കൊറോണ ഉണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങും പോകണ്ടായിരുന്നല്ലോ. വാസ്ത്രേ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ, കഞ്ഞി പോലും വെക്കേണ്ടായിരുന്നു, സർക്കാർ കൊണ്ടുവന്ന് കിറ്റ് തരുമായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണോ? അതുകൊണ്ടായിരുന്നോ നമ്മൾ ദൈവോദനം കേട്ടത്? അതുകൊണ്ടായിരുന്നോ നമ്മൾ പ്രാർത്ഥിച്ചത്? അതുകൊണ്ടായിരുന്നോ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചത്? അതുകൊണ്ടായിരുന്നെങ്കിൽ അതും കഷ്ടമാണ്, അതും കഷ്ടമാണ്. എന്ത് തിരക്കുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ തീരുമാനിക്കുക. അകലുന്നത് നഷ്ടമാണ് എന്നോർപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ആ വാക്യം ഒന്ന് പറഞ്ഞോട്ടെ. കുശിന് തൻ്റെ തൊക്കും എന്ന് പറഞ്ഞാൽ, കുശിൻ എന്ന് ഉദ്ദേശിച്ചത് ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള കറുത്തവർഗ്ഗക്കാരെ പോലുള്ള ആളുകൾ, അവരുടെ ശരീരത്തിന് നല്ല എണ്ണക്കറപ്പാണ്. നമുക്കറിയാലോ ആ ശരീരത്തിൻ്റെ കളറ് മാറ്റാൻ കഴിയില്ല, അത് ദൈവസിദ്ധമാണ്. കുശിന് തൻ്റെ തൊലിയുടെ കളറ് മാറ്റാൻ കഴിയില്ല. പുള്ളിപ്പുലിയെ കണ്ടിട്ടില്ല പടത്തിലെങ്കിലും? എൻ്റെ ശരീരത്തിന് ഇങ്ങനെ ഡോട്ടാണ്, പുള്ളി പുള്ളിയായിട്ട്. അതിനി എന്ത് ചെയ്താലും മാറ്റാൻ പറ്റില്ല, എന്ത് ചെയ്താലും മാറ്റാൻ പറ്റില്ല. ഡ്രൈ വാഷ് ചെയ്താൽ പോവില്ല, പെയിൻ്റ് അടിച്ചാൽ പോവില്ല, ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അത് ദൈവസിദ്ധമാണ്. ആ പുള്ളിപ്പുലിയുടെ ശരീരത്തിലെ പുള്ളി മാറ്റാൻ പറ്റില്ല. വെറുതെ എന്തിനാണ് ഉപവാസം എടുക്കുന്നത്? വെറുതെ എന്തിനാണ് ഈ മെനക്കേട് ചെയ്യുന്നത്? പുള്ളി മാറ്റാൻ പറ്റില്ല, കാരണം അത് ജന്മസിദ്ധമാണ്, ദൈവത്തിൻ്റെ ഡിസൈനാണ്, ദൈവത്തിൻ്റെ ആർട്ട് വർക്കാണ്. അത് മാറ്റാൻ പറ്റില്ല. അത് അടിസ്ഥാനപരമായിട്ട് ദൈവനിശ്ചയമാണ്. എന്നാൽ മനുഷ്യന് എങ്ങനെ ദുഷ്ടത പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം
ശീലിച്ചിരിക്കുന്ന, ദോഷം ചെയ്യാൻ വേണ്ടി മാത്രം ശീലിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് അവനെ മാറ്റാൻ കഴിയുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ ശാസിക്കുന്നത്, ശിക്ഷിക്കുന്നത്, ദൈവം നമ്മളെ തല്ലുന്നത്. എന്താ കാര്യം? മാറ്റാൻ കഴിയാത്ത സ്വഭാവത്തിൻ്റെ ഉടമയും ഒരിക്കലും മാറാൻ കഴിയാത്ത പുള്ളിപ്പുലിയുടെ തൊലി പോലത്തെ ഒരിക്കലും മാറാൻ കഴിയാത്ത ഒരു നേച്ചറുമാണ് ദൈവം മനുഷ്യന് തന്നിരുന്നതെങ്കിൽ ദൈവം ഒരിക്കലും മനുഷ്യനെ ശിക്ഷിക്കില്ല. കാരണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെന്ന് തോന്നുന്നു പറയാറില്ലേ, എന്തിനാ അമ്മാവ എന്നെ തല്ലുന്നത്, ഞാൻ നന്നാവില്ല എന്ന് സാധാരണ പറയാറില്ലേ. എന്നതുപോലെ ഒരിക്കലും നന്നാവാൻ കഴിയാത്ത ഒരു സ്വഭാവമായിരുന്നു മനുഷ്യൻ്റെതെങ്കിൽ, ഒരിക്കലും നന്നാക്കാൻ പറ്റാത്ത ഒരു നേച്ചറായിരുന്നു മനുഷ്യൻ്റെതെങ്കിൽ ദൈവം ആരെ ശിക്ഷിക്കില്ലായിരുന്നു. കാരണം എന്താ? നന്നാവാൻ പറ്റാത്തവന്, ശരിയാക്കാൻ പറ്റാത്തവന് പിന്നെ എന്തിനാ വെറുതെ നമ്മൾ നന്നാക്കാൻ നോക്കുന്നത്? ഇത് ഡിസ്പോസിബിൾ യുഗമാണ്. പല കാര്യങ്ങളും ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് എറിഞ്ഞു കളയുകയാണ്. ചില വാച്ചുകളുണ്ട് 50 രൂപയ്ക്ക് വരെ കിട്ടുമെന്നാണ് കേൾക്കുന്നത്. ഈ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കൊക്കെ 50 രൂപയ്ക്ക്, 50 രൂപയുടെ വാച്ചിൻ്റെ പ്രത്യേകത ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാം, അത് പിന്നെ റിപ്പയറിങ്ങിന് കൊടുക്കാൻ പറ്റിയല്ല, പോയി നിന്ന് പോയാൽ എറിഞ്ഞു കളഞ്ഞേക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ കമ്പനി വാച്ചുകളുണ്ട്, നല്ല റാഡോടെ സീക്കോടെ പിന്നെ എന്തിൻ്റെ വാച്ചുണ്ട്, ആ വാച്ച് കമ്പനി സർവീസുണ്ട്, ഗ്യാരണ്ടി പറയുന്നു. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ട് എറിഞ്ഞു കളയുന്ന 50 രൂപയുടെ വാച്ചായിരുന്നെങ്കിൽ അതിന് മെക്കാനിക്കിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഈ ഇതന്നെ കൊണ്ട് കള, ഇത് 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 എന്ന് ചുണ്ണാമ്പിട്ട് വയ്ക്ക് എന്ന് ആൾക്കാർ പറയില്ലേ, അങ്ങനെ പറയാൻ പറഞ്ഞേനെ. പക്ഷെ അങ്ങനെ അല്ല, സർവീസുകാരനെ സാധനം എടുക്കണമെങ്കിൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് നിൻ്റെ കാറോ നിൻ്റെ വാച്ചോ നിൻ്റെ മൊബൈലോ എന്തെങ്കിലും പണിമനക്കേടുണ്ടാക്കിയാൽ അത് റിപ്പയർ ചെയ്ത് നന്നാക്കി എടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് സർവീസ് സ്റ്റേഷനുകൾ ഇങ്ങനെയുള്ള ബ്രാൻഡഡ് കമ്പനിക്കാർ വെച്ചിരിക്കുന്നത്. ബ്രാൻഡഡ് കമ്പനിക്കാർ, കാരണം എന്താ, നന്നാക്കി എടുക്കാൻ പറ്റും. അതാണ് ഇവിടെ ദൈവം പറയുന്നു, നിനക്ക് മാറാൻ പറ്റും. നീ പുള്ളിപ്പുലി പോലെ, പുള്ളിപ്പുലിയുടെ പുലിപ്പുറത്തെ പുള്ളി പോലെയല്ല, കൂശിൻ്റെ തൊക്ക് പോലെയല്ല, നിനക്ക് മാറാൻ പറ്റും. നിൻ്റെ കൊച്ചിന് മാറാൻ പറ്റും, നിൻ്റെ ഭർത്താവിന് മാറാൻ പറ്റും. ആൾ മാറി വരും, എത്ര ക്രൂരനാണെങ്കിലും എത്ര മോശക്കാരനാണെങ്കിലും എത്ര കടുംപിടുത്തക്കാരനാണെങ്കിലും മാറി വരും. അതിന് വഴിയുണ്ട്. അതിനാ സർവീസ് സ്റ്റേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതിനാ ദൈവസഭ, അതിനാ പ്രാർത്ഥനാ കൂടാരങ്ങൾ, അതിനാ ധ്യാന കേന്ദ്രങ്ങൾ, അതിനാണ് ദൈവവചനം പഠിപ്പിക്കുന്ന ആളുകൾ, അതിനാണ് 5 വിധ ശുശ്രൂഷകന്മാർ, അതിനാണ് ഇതുപോലത്തെ വാട്സാപ്പിലൂടെയും മറ്റേതിൻ്റെ മീഡിയയിലൂടെയൊക്കെ ദൈവാത്മാവ് നിൻ്റെ കയ്യിൽ ഈ സംഭവം കൊണ്ടു തരുന്നത് 15 മിനിറ്റ് ആരുടെയോ കസർത്ത് കേൾക്കാനല്ല, നിനക്ക് മാറ്റാൻ കഴിയും. ദൈവത്തിൻ്റെ സർവീസ് സ്റ്റേഷനുകളാണ് കൂട്ടായ്മ സ്ഥലങ്ങൾ, ദൈവസഭകൾ, ആത്മീക ശുശ്രൂഷ നടക്കുന്ന സ്ഥലങ്ങൾ. ഹാലലൂയ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റെ തലച്ചോറ് തുറന്നെന്ന് പറഞ്ഞേ, എനിക്ക് മാറാൻ പറ്റും പറഞ്ഞേ, എനിക്ക് മാറാൻ പറ്റും. പുള്ളിപ്പുലിയുടെ പുള്ളി പോലെ അല്ല, കൂശിൻ്റെ തൊക്ക് പോലല്ല, എനിക്ക് മാറാൻ പറ്റും. എൻ്റെ കുഞ്ഞ് മാറും, എൻ്റെ ഭർത്താവ് മാറും. ദൈവം ഗ്യാരണ്ടി തരുന്നു, ദൈവം ഉറപ്പ് പറയുന്നു, എനിക്ക് മാറാൻ പറ്റും. എൻ്റെ കുടുംബത്തിന് മാറ്റം വരും, എൻ്റെ കുടുംബ ജീവിതത്തിന് മാറ്റം വരും, എൻ്റെ സന്താപം മാറി സന്തോഷം വരും, എനിക്ക് ആരോഗ്യം വരും, ഞാൻ മടങ്ങി വരും, എനിക്ക് കൃപയാൽ സന്തോഷിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്നെ കുറേം കൂടി ചാർജാക്കുന്ന അഭിഷേകം എനിക്ക് തരും, എനിക്ക് ദൈവത്തിൻ്റെ കൃപ തരും, കൃപാവരങ്ങൾ തരും, എനിക്ക് സമാധാനം തരും, സ്വസ്ഥത തരും. ദൈവത്തിൻ്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. കാരണം എന്താ? സ്വർഗത്തിലെ ദൈവം ഗ്യാരണ്ടി തന്നിരിക്കുന്നു, മനുഷ്യന് മാറാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തിൽ ആർക്കും മാറാൻ കഴിയില്ല. കാലം തെളിയിച്ചു. ഇതുപോലെ മാറിയ ഒരു ജീവി ലോകത്തിലുണ്ടോ? ഉണ്ടോ? അപരിഷ്കൃത യുഗത്തിൽ നിന്ന് ഇത്ര പരിഷ്കൃത യുഗത്തിലേക്ക്, കാളവണ്ടി യുഗത്തിൽ നിന്ന് സൂപ്പർ സോണിക് യുഗത്തിലേക്ക്, ശിലായുഗത്തിൽ നിന്ന് അത്യാധുനികമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് മാറാൻ മനുഷ്യനല്ലാതെ ലോകത്തിലെ ഏതെങ്കിലും ഒരു ജീവജാലത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? മനുഷ്യന് മാറാൻ കഴിയുമെന്ന് ദൈവത്തിനുറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ആ വാക്കൊന്നുകൂടെ ഉപയോഗിക്കട്ടെ, ദൈവം സർവീസ് സ്റ്റേഷനുകൾ ഇട്ടത്. അത് ഉപയോഗിക്കുക ദൈവമക്കളെ. തിരുവചനം എഴുതി തന്നത് പ്രാർത്ഥന എന്ന അനുഗ്രഹീതമായിരിക്കുന്ന പശ്ചാത്തലത്തിലൂടെ ആളുകൾക്ക് മാറാൻ പറ്റും. മനസ്സിലായോ? നമ്മുടെ ശരീരം മാറാൻ വേണ്ടി
പത്ത് ദിവസം അല്ലെങ്കിൽ ചില ദിവസങ്ങൾ നമ്മുടെ ശരീരാഭ്യാസം നടത്തിയാൽ നമുക്ക് മാറാൻ പറ്റും. ഇതുപോലെയാണ് മനുഷ്യനെ അടിമുടി മാറ്റാനുള്ള പദ്ധതി ദൈവത്തിൻ്റെയിലുണ്ട്. ഒരിക്കലും മാറാൻ പറ്റാത്ത, മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒരു പ്രകൃതമാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡിസ്പോസിബിൾ പ്രോഡക്റ്റ് പോലെ, എന്തെങ്കിലും പറ്റിയാൽ കളഞ്ഞേക്കുക, വീഴ്ച പറ്റിയാൽ എറിഞ്ഞു കളഞ്ഞേക്കുക, എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ അങ്ങ് വധിച്ചേക്കുക എന്നൊരു ശൈലിയായിരുന്നു മനുഷ്യൻ്റേതെങ്കിൽ എൻ്റെ കർത്താവേ ഇവിടെ എന്തായിരുന്നേനെ. എന്നാൽ വധിക്കാൻ വരട്ടെ, ഉപേക്ഷിക്കാൻ വരട്ടെ, ബില്ല് പാസ്സാക്കാൻ വരട്ടെ, ഒപ്പിടാൻ വരട്ടെ, പേപ്പറുകൾ കീറിക്കളയാൻ വരട്ടെ, ഈ ദൂതൊന്നുകൂടെ കേക്ക്, നിങ്ങൾക്ക് നന്നാവാൻ പറ്റും കേട്ടോ, നിങ്ങൾക്ക് മാറാൻ പറ്റും, നിങ്ങൾക്ക് രൂപാന്തരപ്പെടാൻ പറ്റും, നിങ്ങൾക്ക് തെളിയാൻ പറ്റും, നിങ്ങളുടെ കുഞ്ഞ് ശരിയാകും, നിങ്ങളുടെ കുടുംബം ശരിയാകും, നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ മടങ്ങി വരും, നിങ്ങളുടെ സന്തോഷവും ഉല്ലാസവും മടങ്ങി വരും. അതിൻ്റെ ഗ്യാരണ്ടി തരുന്നത് നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ച ദൈവമാണ്. ഇത്ര ശക്തമായൊരു വാക്യം ബൈബിളിൽ വേറെ ഉണ്ടോയെന്നറിയില്ല. കൂശന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റാൻ കഴിയില്ല, മാറില്ല അത്. പക്ഷേ മനുഷ്യന് മാറാൻ കഴിയും, നിനക്കും എനിക്കും മാറാൻ കഴിയും എന്ന ശുഭസന്ദേശം ഹൃദയത്തിൽ ആലേഖനം ചെയ്യുകയാണ്. രൂപാന്തരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വലിയ മാറ്റം പ്രതീക്ഷിച്ചു, ദൈവം നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഇവണ്ണം സൃഷ്ടിച്ചതിനായി നന്ദി. എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഓടിപ്പോയി തൂങ്ങിച്ചാവാൻ, ഓടിപ്പോയി തീവണ്ടിക്ക് തലവെക്കാൻ അങ്ങനൊരു ഗതികേട് മനുഷ്യരില്ല. വീഴ്ച പറ്റിയാൽ, താഴ്ച പറ്റിയാൽ, തെറ്റുപറ്റിയാൽ, കുറ്റങ്ങൾ സംഭവിച്ചാൽ, മണ്ടത്തരം സംഭവിച്ചാൽ വീണ്ടും മടങ്ങി വന്ന് നന്നാവാൻ പറ്റും. എൻ്റെ കർത്താവ് അങ്ങനെയാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പച്ചാ, ഇങ്ങനെയൊരു ജീവിതം മനുഷ്യന് മാത്രം തന്നതിന് നന്ദി. ഞങ്ങൾക്ക് മാറാൻ പറ്റും. എന്ത് സംഭവിച്ചാലും, എത്ര അകന്നു പോയാലും, എത്ര തകർന്നു പോയാലും, ഞങ്ങൾക്കിനിയും പൊട്ടി മുളച്ചാർത്തു വരാൻ പറ്റും. യോ പറഞ്ഞതുപോലെ, വെട്ടിക്കളഞ്ഞ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ ഇച്ചിരി വെള്ളം വീണാൽ ആർത്ത് കിളിച്ച് വീണ്ടും മുളച്ചു വരുന്നത് പോലെ ഞങ്ങൾക്കിനിയും മുളയ്ക്കാൻ പറ്റും. ആ സന്ദേശത്തിനായി സ്തോത്രം. ജനം ഇതറിയട്ടെ, അവർ ദൈവത്തോട് പറ്റിയിരിക്കട്ടെ. ഭയങ്കര മാറ്റം കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ, കൂട്ടാളികളിൽ സംഭവിക്കട്ടെ. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ.